നമസ്കാരം നമസ്കാരം നിങ്ങൾ എവിടെയാണെങ്കിലും ഇന്നലെ മഴ നന്നായി പെയ്തു ഏകദേശം രണ്ട് മാസമായി മഴ നന്നായി പെയ്തിട്ട് ഇന്നലെ രാത്രി ഇവിടെ പെയ്ത മഴയിൽ എല്ലാം വളരെ പുതുമയായും പച്ചപ്പ് നിറഞ്ഞ് സുന്ദരമായും ഇരിക്കുന്നു എന്നാൽ നിങ്ങളിപ്പോൾ ഇവിടെ വന്നാൽ ഇരുപത്തെട്ട് ദിവസം ക്വാറന്റൈനിൽ കിടക്കേണ്ടി വരും ഇപ്പോൾ ഇശാഖാ സെന്ററിലെ കുറഞ്ഞ മാനദണ്ഡം ഇതാണ് അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വരരുത് അപ്പോൾ ഇന്നലെ രാത്രി മരത്തിൽ പിടിച്ചു നിൽക്കാൻ പോലും ബലമില്ലാത്ത പാകമാകാത്ത മാങ്ങകൾ ഇന്നലത്തെ മഴയിൽ വീഴുന്നു ഇന്നലത്തെ മഴയെ അതിജീവിച്ച മാങ്ങകൾ മാത്രമായിരിക്കും ഇനി പഴുക്കുക ഞാൻ പറ്റി മാത്രമല്ല പറയുന്നത് ശരിക്കും ഇതാണ് ജീവന്റെ പ്രകൃതവും നിങ്ങൾ തളർന്നതുകൊണ്ടാണോ വീണു പോകുന്നത് നിങ്ങൾ മുഷിഞ്ഞതുകൊണ്ടാണോ വീണു പോകുന്നത് നിങ്ങൾ ദുർബലതുകൊണ്ടാണോ വീണു പോകുന്നത് അതോ ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ വീഴുന്നു പോകുന്നത് അതോ നിങ്ങൾ വീഴുന്നത് പഴുത്തതിന് ശേഷമാണോ ഇത് വലിയ വ്യത്യാസമാണ് ഒരു പഴം വീഴേണ്ടത് അത് പഴുത്തതിന് ശേഷമായിരിക്കണം അപ്പോൾ ഇത് മനുഷ്യൻ്റെ കൂടെയും ഇരിക്കണം നിങ്ങൾ നന്നായി പഴുത്തിട്ട് വേണം ജീവിതത്തിൽ നിന്നും വേർപെടേണ്ടത് പകുതി വഴിക്ക് രോഗം കൊണ്ടോ അതോ വൈറസ് കൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിലെ വെല്ലുവിളി മൂലമോ അതോ ചിന്താഗലത കൊണ്ടോ മരിക്കരുത് മാത്രമല്ല ഇന്ന് ശരിക്കും ലോക ആരോഗ്യദിനം കൂടെയാണ് ലോകമാകെ പകർച്ചവ്യാധി നാശമുണ്ടാക്കുമ്പോൾ അതും ഭീമമായ തരത്തിലാകുമ്പോൾ ചില രാജ്യങ്ങളാകെ കുഴപ്പത്തിലാണ് ചിലത് കഷ്ടതയിലാവാൻ കാത്തിരിക്കുന്നു ചിലത് ഒതുങ്ങാൻ ശ്രമിക്കുന്നു ചിലരാണെങ്കിൽ പ്രതീക്ഷ വെടിഞ്ഞ് മുകളിൽ ദൈവത്തെ നോക്കുകയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരാൾ വ്യാകുലതയിലും വിഷമിക്കുന്നതിനേക്കാളും ഉല്ലാസത്തിലും ആഹ്ലാദത്തിലും മനോഹരമായും ഇരുന്നാൽ നിങ്ങളുടെ പ്രതിരോധശേഷി വളരെ മെച്ചപ്പെട്ടതാകും ഇത് ലളിതമായ ഒരു കാര്യമാണ് നമുക്ക് ഈ രോഗാണുവിനെ വീടുകളിലും ശരീരത്തിലും പ്രവേശിപ്പിക്കാതെ അതിനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല നമ്മളതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്ക് ഇത്രയും ചെയ്യാം അതായത് നമുക്ക് രോഗാണുവിൻ്റെ അത്രയും തീവ്രമായി തന്നെ നിൽക്കാം അത് വളരെ തീവ്രമാണ് അത് അതിൻ്റെ ജോലി നന്നായി ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടേത് ചെയ്യണം മനുഷ്യൻ നിലയിൽ നന്നായി അടിസ്ഥാനപരമായ ഒരു കാര്യം ഈ ജീവനെ ഉത്സാഹത്തോടെയും സജീവമായും നാം നിലനിർത്തണം അത് പ്രകടമാകേണ്ടത് സന്തോഷമായോ സ്നേഹമായോ ധ്യാനത്തിൻ്റെയോ അതുമല്ലെങ്കിൽ നിശ്ചലതയാലായിരിക്കാം പക്ഷേ ഈ ജീവനെ ഊർജ്ജസ്വലമായി നിലനിർത്തണം അല്ലാതെ ഈ സമയങ്ങളിൽ വിഷാദത്തോടെ ഇരിക്കരുത് എല്ലായ്പ്പോഴും പക്ഷേ നിങ്ങളെങ്ങനെയാണോ ശ്രേഷ്ഠമായോ മോശമായോ ഇരിക്കുന്നത് അതിനനുസരിച്ച് അതിന് ഉണ്ടാകും തീർച്ചയായും ചിലരൊക്കെ പറയും ഇതൊന്നും ശാസ്ത്രമല്ലല്ലോ ശരിയാണ് എവിടെയാണ് സന്തോഷം ആരോഗ്യം എന്നിവയ്ക്ക് ഏതെങ്കിലും ശാസ്ത്ര പുസ്തകത്തിൽ വ്യാഖ്യാനമുള്ളത് പക്ഷേ ജനങ്ങൾ ആനന്ദത്തോടെയും ആരോഗ്യത്തോടെയുമാണ് കുറഞ്ഞപക്ഷം ചിലരെങ്കിലും ബാക്കിയുള്ളവർ അതിൽ നിന്നും അഭിപ്രായങ്ങൾ പറയുകയാണ് പക്ഷേ ഇതിപ്പോൾ എല്ലാവരും പ്രയത്നിക്കേണ്ട ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഈ സമയം വേറെ ജോലിയൊന്നും ഇല്ലാത്തപ്പോൾ ഞങ്ങൾക്കിവിടെ അനേകം ജോലികളുണ്ട് ഒരേ ഒരു കാര്യം ഞങ്ങൾ യാത്രയൊന്നും ചെയ്യുന്നില്ല പക്ഷേ നിങ്ങളിൽ വീട്ടിലിരിക്കുന്നവർ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫീസും ബിസിനസ്സും എല്ലാം അടച്ച സ്ഥിതിക്ക് എനിക്കറിയാം അത് സാമ്പത്തികമായും സാമൂഹികമായും അത് ബാധിക്കുമെന്നത് ഈ സമയം അതെല്ലാം മാറ്റിവെക്കൂ കാരണം ധനകാര്യവും സമൂഹവും അങ്ങനെയുള്ള ഈ ലോകത്തിലെ പല വ്യവസ്ഥകളും നിലനിൽക്കുന്നത് ഈയൊരു ഒരു ജീവൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇതിനെ നന്നായി വയ്ക്കൂ സജീവമായി ഊർജ്ജസ്വലമായി ആനന്ദത്തോടെ നിങ്ങളുടെ പ്രതിരോധിക്കാനുള്ള കഴിവുകൾ അത് നശിച്ചില്ലെങ്കിലും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലായിരിക്കും എല്ലാവരും ഇത്രയെങ്കിലും ചെയ്യണം ശേഷമുള്ള കാര്യങ്ങളെല്ലാം പല സാഹചര്യങ്ങളെയും അനുസരിച്ചായിരിക്കും നിങ്ങളുടെ കാര്യം മാത്രമല്ല എങ്ങനെയാണ് എല്ലാവരും പെരുമാറുന്നത് എന്നതും നിങ്ങളെ ബാധിക്കുക തന്നെ ചെയ്യും അപ്പോഴതെല്ലാം നിങ്ങളുടെ കയ്യിലായിരിക്കില്ലെങ്കിലും നിങ്ങളെ വളരെ നന്നായി വയ്ക്കുക സ്വയം നിങ്ങളെ എത്രത്തോളം സജീവമായി വയ്ക്കാമോ അത്രത്തോളം വയ്ക്കുക ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇതെങ്കിലും നിങ്ങൾ ചെയ്യണം കാരണം ഇത് നിങ്ങളുടെ കയ്യിലാണ് നോക്കൂ ഇവിടെയുള്ളതെല്ലാം വളരെ മനോഹരമായിരിക്കുകയാണ് പക്ഷെ ലോകം സൗഖ്യത്തിലല്ല കുറഞ്ഞത് മനുഷ്യരെങ്കിലും അത്ര സൗഖ്യത്തിലല്ല ഇപ്പോൾ തന്നെ ചില മനുഷ്യർ രോഗബാധിതരാണ് നിർഭാഗ്യവശാൽ ചില രാജ്യങ്ങളിൽ നേതാക്കന്മാർക്കും അത് ബാധിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ചും ബ്രിട്ടനിൽ അതും അവിടുത്തെ പ്രധാനമന്ത്രിയെ ഐ സുവിയിൽ കയറ്റിയിരിക്കുകയാണ് അതത്ര നല്ല കാര്യമല്ല കാരണം അത് ഉയർന്ന ഭരണാധികാരികളെ അത് ബാധിക്കുന്നതായി കണ്ടാൽ രാജ്യമാകെ വലിയ തോതിൽ വിഷാദമുണ്ടാകും അത് രാജ്യത്തെ ബാധിക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നേതാക്കൾ ആരോഗ്യത്തോടെ ഇരുന്ന് എല്ലാവർക്കും ഒരു പ്രചോദനമാവണമെന്നത് പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത് ചില രാജ്യങ്ങളിൽ സംഭവിച്ചിരിക്കുന്നു അതിലൽപ്പം കടന്നിരിക്കുന്നു ഇപ്പോൾ കൂട്ടിൽ കിടക്കുന്ന കടുവകൾക്ക് പോലും അത് മനസ്സിലാവുകയാണ് അതീ രോഗാണു എന്ന സാഹചര്യത്തെ പുതിയ മാനം നൽകുകയാണ് ഇതുവരെ എല്ലാവരും വിശ്വസിച്ചിരുന്നത് അഥവാ ശ്രമിച്ചുകൊണ്ടിരുന്നത് അണുബാധ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് മാത്രമേ പോകൂ എന്നായിരുന്നു വേറെ സാധ്യതയില്ലെന്നായിരുന്നു എന്നാലിപ്പോൾ വളർത്തു മൃഗങ്ങളോടത്ത് കളിച്ചിരുന്നവർ വളർത്തുമൃഗങ്ങൾ മനുഷ്യരെ എപ്പോഴും സന്തോഷിപ്പിക്കും ഇപ്പോൾ അതുപോലും സംശയത്തിലായിരിക്കുന്നു നായ സംശയമുള്ളതായിരിക്കുന്നു നിങ്ങളുടെ പൂച്ച വലിയ പൂച്ചകളുടെ കുടുംബത്തിൽ പെടുന്നവയാണ് ഇപ്പോൾ കടുവ ഭൂമിയിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ക്രൂരമായ പൂച്ച അഥവാ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ക്രൂരനായ പൂച്ച ഇപ്പോൾ അതും ചുമയ്ക്കാൻ തുടങ്ങിയിരിക്കുന്നു അപ്പോഴത് കൈകാര്യം ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ഒരു പുതിയ മാനം തന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് നമുക്ക് ചുറ്റുമുള്ള മൃഗങ്ങൾക്കത് ബാധിച്ചാൽ നമ്മൾക്കിപ്പോൾ മനുഷ്യരോട് ചെയ്യാൻ പറ്റാത്തത് അവയോട് ചെയ്യേണ്ടി വരും അവയെ മയക്കേണ്ടി വരും അങ്ങനെ മനുഷ്യർക്ക് ഇതെല്ലാം കാരണം ദുഃഖിക്കേണ്ടി വരും ഞാൻ പറയുന്നത് ഇതിന് വ്യത്യസ്തമായ തലങ്ങളുണ്ടെന്നാണ് അതെങ്ങനെയാണ് പ്രകടമാവുന്നതെന്ന് നമുക്കറിയില്ല പക്ഷെ അതേസമയം തന്നെ നമ്മൾ എപ്പോഴും ഇത് പറയുന്നതാണ് ബോധപൂർവമുള്ള പ്രവർത്തനത്തിലൂടെ നമുക്കിതിനെ പ്രതിരോധിക്കാമെന്ന് എന്തായാലും നമുക്കിതിനെ ഇല്ലാതാക്കാൻ പറ്റുകയില്ല നമുക്കതിൻ്റെ വേഗത കുറയ്ക്കാം പക്ഷേ നിങ്ങളുടെ വാഹനം വേഗതയിലാണെങ്കിൽ അത് വേഗം ലക്ഷ്യസ്ഥാനത്തെത്തും എത്തും അത് സാവകാശമാണെങ്കിൽ വളരെയധികം സമയമെടുക്കും ഇപ്പോൾ നമ്മൾ വേഗത കുറയ്ക്കുകയാണ് ഇവിടെ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങൾ അവർ തീരുമാനിച്ചു കഴിഞ്ഞു കേന്ദ്രഭരണത്തിൻ്റെ നിർദ്ദേശമില്ലാതെ തന്നെ അവർ സ്വയം തീരുമാനിച്ചിരിക്കുകയാണ് അവർ ലോക്ക്ഡൗൺ കാലം നീട്ടുന്നുവെന്നത് ഒരുപക്ഷെ ചെറിയ വിട്ടുവീഴ്ചയോടെയായിരിക്കും പക്ഷേ അവർ സാധാരണ ലോക്ക്ഡൗൺ തന്നെ നീട്ടുകയാണ് പ്രത്യേകിച്ചും യാത്രയുടെ കാര്യത്തിൽ വലിയ യാത്രകൾ അതെല്ലാം എന്തായാലും നിരോധിച്ചിരിക്കും സോ ശരിയായ സമയത്തിൽ ഞാൻ കരുതുന്നു ഇതെല്ലാം പ്രതീക്ഷിക്കാവുന്നതാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളിൽ പലരും വീടുകളിൽ തന്നെ ഇരിക്കേണ്ടി വരും ചില പ്രത്യേക പ്രവർത്തിയോ വ്യാവസായികമോ ഒഴികെ അതുകൊണ്ട് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സമയമാണിത് ഈ ജീവന്റെ ക്ഷേമത്തിനായി കാരണം എന്തായാലും നമ്മുടെ ജോലിയും സമ്പത്തും ബിസിനസ്സും സാമൂഹിക ഇടപെടലുകളും എല്ലാം തന്നെ ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ് അപ്പോൾ നമുക്ക് അത് ശ്രദ്ധിക്കാം കാരണം മനുഷ്യൻ്റെ നന്മയെന്നത് നന്മയെന്നറിയുന്നത് ഉല്ലാസവും സന്തോഷവും സമാധാനത്തോടെയും സ്നേഹത്തോടെയും ആവുന്നത് കൊണ്ടാണ് അതാണ് ക്ഷേമം മാത്രമല്ല എല്ലാ അനുഭവങ്ങളും വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നുമാണ് അതിനെയൊക്കെ മനസ്സിലാക്കി ഈ കാര്യങ്ങളിൽ കുറച്ചെങ്കിലും വൈദ്യുതം കൈവരിക്കുന്നത് അതിന് പറ്റിയ സമയമാണിത് ഇതിനായുള്ള പല വശങ്ങളും ഇപ്പോൾ ലഭ്യമാണ് നേരിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ എന്തായാലും ചെയ്യാൻ കഴിയില്ല എന്നിരുന്നാലും എന്തൊക്കെ നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം നൽകാൻ ഞങ്ങൾ തയ്യാറാണ് പലതും ലഭ്യമാണ് ഏതെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ടെങ്കിൽ അതും ചെയ്യാവുന്നതാണ് പക്ഷേ പ്രധാനപ്പെട്ട കാര്യമെന്നത് ഈ സമയത്തെ വിനിയോഗിക്കണം കാരണം ഇനി ഒരിക്കലും നിങ്ങൾക്ക് ഇതുപോലൊരു സമയം കിട്ടില്ല എന്ന് പ്രതീക്ഷിക്കാം നിങ്ങൾ ബോധപൂർവം തിരഞ്ഞെടുക്കാത്തടത്തോളം നിങ്ങളുടെ ജീവിതകാലത്ത് ഇനി ഒരിക്കലും നിങ്ങൾക്കായി മാത്രം നാലോ ആറോ എട്ടോ ആഴ്ചത്തെ സമയം കിട്ടാനായി പോകുന്നില്ല നിങ്ങൾക്കായി മാത്രം ഇങ്ങനെ സംഭവിക്കുന്നത് തീവ്രമായ ആത്മീയ അന്വേഷകരുടെ ജീവിതത്തിൽ മാത്രമാണ് ഇന്ന് ലോകത്തിൽ മൂന്നിൽ രണ്ട് ഭാഗത്തിനും ഈ സാഹചര്യം ലഭ്യമാണ് ഇത് വളരെ നല്ല സമയമാണ് വാ നിങ്ങൾക്കാകെയുള്ള തീരുമാനം ഇത് മാത്രമാണ് അതായത് ലോകം നമുക്ക് നേരെ എറിയുന്ന കാര്യങ്ങളെല്ലാം എപ്പോഴും നമ്മുടെ തീരുമാനങ്ങളല്ല എന്നാൽ അതിൽ നിന്നും നമ്മൾ ചെയ്യുന്നത് എന്താണോ അത് നൂറ് ശതമാനവും നമ്മുടെ തീരുമാനമാണ് ഈ സമയം സമയമെന്നത് പുനർജീവിക്കാനുള്ള സമയമായിരിക്കണം ഈ സമയം സമയമെന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യമുയർത്താനുള്ള ഒരു സമയമായിരിക്കണം ഈ സമയം സമയമെന്നത് ഇപ്പോൾ നിങ്ങൾ ആരാണെന്നതിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനുള്ള സമയമായിരിക്കണം ഒരു ജീവിതമെന്ന നിലയിലും ഒരു വ്യക്തി എന്ന നിലയിലും നമുക്കിത് സാധ്യമാക്കാം സദ്ഗുരു ഈ ചോദ്യം ചോദിക്കുന്നത് മായയാണ് ഒരിക്കൽ ഞാൻ കേട്ട ഫ്രഞ്ച് ചൊല്ലിൽ പറയുന്നുണ്ട് വിഡ്ഢിയുടെ ജനാധിപത്യത്തെക്കാൾ നല്ലത് സന്യാസിയുടെ സ്വേച്ഛാധിപത്യമാണ് എന്ന് ഇതിനെക്കുറിച്ച് അങ്ങയുടെ അഭിപ്രായം എന്താണ് അങ്ങയ്ക്ക് ഒരു രാഷ്ട്രം ഭരിക്കേണ്ടി വന്നാൽ അങ്ങ് ഒരു സ്വേച്ഛാധിപതിയാവുമോ മായ മീൻഷൻ ആദ്യമേ തന്നെ ഈ കാര്യം ഞാൻ നിഷേധിക്കട്ടെ ഞാൻ ഒരു രാഷ്ട്രവും ഭരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ചിന്തിക്കുന്നത് ഈ ലോകത്തെ പറ്റിയാണ് ഭരിക്കാനായില്ല പ്രചോദിപ്പിക്കാനായി കാരണം ഒരാളുടെ നിലനിൽപ്പ് തന്നെ സ്വാഭാവികമായും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്ന രീതിയിലല്ലെങ്കിൽ മാത്രമേ അയാൾ മറ്റുള്ളവരെ ഭരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ ഞാനൊരിക്കലും ആളുകളെ ഭരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടേ ഇല്ല കാരണം അത് ക്രൂരമാണ് എന്നാണ് തോന്നുന്നത് നമുക്ക് ഈ ലോകത്തെ മുഴുവനും പ്രചോദിപ്പിക്കാൻ പറ്റുമോ സദ്ഗുരു അങ്ങ് തന്നെ പറഞ്ഞു അങ്ങൊരു പരാജയമാണെന്ന് അതെ ഞാനാണ് മുഴുവൻ ലോകത്തെയും പ്രചോദിപ്പിക്കാൻ നമുക്ക് പറ്റുമോ ചിലപ്പോൾ അത് സത്യമായിരിക്കാം പക്ഷേ അതങ്ങനെ തന്നെ തുടരേണ്ടതല്ല നിങ്ങളൊരു ഭയങ്കരനായ ശുഭാപ്തി വിശ്വാസിയാണോ അല്ല ഞാനല്ല പക്ഷേ എനിക്കറിയാം മനുഷ്യൻ എന്നാൽ ഒരു സാധ്യതയാണ് എനിക്ക് വേണ്ട ചികിത്സയുടെ കാലയളവ് കുറച്ച് കൂടുതലായിരുന്നുവെങ്കിലും എനിക്കറിയാം ഞാൻ എങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന് ഇപ്പോൾ എങ്ങനെയുള്ള ഒരാളാണെന്നും എനിക്കറിയാം അപ്പോൾ എനിക്ക് മാറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്കും മാറാൻ പറ്റും അതെ എനിക്കുറപ്പുണ്ട് എല്ലാവർക്കും അത് പറ്റും ആകെയുള്ളൊരു പ്രശ്നം ഇതാണ് ചില ആളുകൾ അവരുടെ വിശ്വാസ പ്രമാണങ്ങളിൽ വളരെയധികം നിക്ഷേപം നടത്തിയിട്ടുണ്ട് അവരുടെ ഗ്രന്ഥക്കെട്ടുകളിലും അവരുടെ ആദർശങ്ങളിലും സ്വർഗത്തിൻ്റെ ആൾക്കാർ അവരറിയാൻ വേണ്ടി പറയുകയാണ് ലോകത്തെ എല്ലാ രീതിയിലുമുള്ള ഗതാഗതങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സ്വർഗത്തിലേക്കുള്ള ഗതാഗതം മാത്രം ഇപ്പോൾ നടന്നിട്ടില്ല നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞാണ് ഇതിപ്പോൾ ജീവിക്കാൻ നല്ല സ്ഥലമല്ല എന്ന് വിചാരിക്കുന്നവർ ഇതിലേറെ നല്ല സ്ഥലം വേറെയുണ്ടെന്ന് ചിന്തിക്കുന്നവർ അവരാണ് പരിവർത്തനം ചെയ്യപ്പെടാൻ ഏറ്റവും കൂടുതൽ സമയമെടുക്കുന്നത് അവരെ പ്രചോദിപ്പിക്കുന്നത് വലിയ പണിയാണ് കാരണം അവരുടെ ഒരു കാലപാതം ഇവിടെയും മറ്റൊന്ന് അവിടെയുമാണ് അവരുടെ ഒരു ചെവി ഇവിടെയും മറ്റൊന്ന് അവിടെയുമാണ് അവർ കേൾക്കാത്ത കാര്യങ്ങൾ പോലും കേട്ടു എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ളൊരു പ്രചോദനം സംഭവിക്കാൻ കുറച്ച് സമയമെടുക്കും അല്ലെങ്കിൽ ഈ വൈറസ് കാലം വളരെ നല്ലൊരു കാലമാണ് കാരണം വൈറസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ നിരന്തരം സംസാരിച്ചു ഇരിക്കുകയായിരുന്നു നിങ്ങൾക്കറിയില്ലേ നമ്മുടെ നശ്വര സ്വഭാവത്തെക്കുറിച്ച് നിങ്ങൾ ഓർമ്മപ്പെടുത്താനായി പക്ഷേ വൈറസിൻ്റെ കഴിവൊന്നു നോക്കൂ ഞാൻ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്താനായി മുപ്പത്തിയെട്ട് വർഷം എടുത്തു അറിയാമോ ഏകദേശം ഒരു ബില്യൺ ആളുകൾക്ക് ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകാം പക്ഷെ ഒറ്റ ഷോട്ടിൽ ഒരു മാസം കൊണ്ട് എനിക്ക് ഈ വൈറസിന് അത്രയും കാര്യപ്രാപ്തിയില്ല പക്ഷേ വൈറസ് അതിൻ്റെ ജോലി വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് നാം എത്രമാത്രം നിസ്സാരവും നശ്വരവുമാണ് എന്നുള്ളത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ഈ സമയം നന്നായി ഉപയോഗിക്കാം കാരണം ഇത് നിങ്ങൾക്കറിയില്ലെങ്കിൽ യോഗ സംസ്കാരത്തിൽ ആത്മീയ പ്രക്രിയയിലേക്കുള്ള ആദ്യപടി പടി ആരംഭിക്കുന്നതിന് മുമ്പേ എല്ലായ്പ്പോഴും അന്വേഷകനോ സാധകനോ ശ്മശാന സ്ഥലങ്ങളിൽ നിശ്ചിത സമയം പോയി ചിലവഴിക്കണമായിരുന്നു നിങ്ങൾ ശിവൻ തന്നെ ശ്മശാനത്തിൽ ഇങ്ങനെയിരിക്കുന്നത് പല പ്രാവശ്യം കണ്ടുകാണും കാരണം അതിന്റെ ആശയം നിങ്ങൾ നരനാണ് എന്നുള്ള കാര്യം നിങ്ങളെ എപ്പോഴും ബോധ്യപ്പെടുത്താനാണ് എന്തുകൊണ്ടാണ് അത് വളരെ പ്രധാനപ്പെട്ടത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതിന് കാരണം നിങ്ങൾക്ക് വളരെ കുറച്ച് സമയമേ ഉള്ളൂ നശ്വരത എന്നാൽ അതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ മനസ്സിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും നാളെ എന്താണ് ചെയ്യുക നാളെ കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക അതിനുശേഷം ഞാൻ എന്താണ് ചെയ്യുക നിങ്ങൾ എന്നും ഇവിടെ തന്നെ ജീവിക്കും എന്നുറപ്പുള്ളതുപോലെ നിങ്ങൾ പോയി ഒരു ശ്മശാനത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു ശവം കഴിഞ്ഞ അടുത്ത ശവം നിങ്ങളെപ്പോലെ കാണപ്പെടുന്ന ആളുകളെല്ലാം ചാരമാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുഴിച്ചിടുന്നത് അത്ര ഫലപ്രദമല്ല നിങ്ങൾ ഭാവനയിൽ കാണും അവരവിടെ ഇരുന്നു കൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടാവുമെന്ന് ദഹിപ്പിക്കൽ നിങ്ങളെ വളരെയധികം അതായത് നിങ്ങൾ നശ്വരനാണെന്ന് അതുകൊണ്ട് ഒരു രീതിയിൽ യോഗ സംസ്കാരത്തിന്റെ ഈ ഭാഗം എല്ലാവരും ചെയ്യണമായിരുന്നു ഇപ്പോൾ ഈ പകർച്ചവ്യാധിയുടെ കാലത്ത് നിർഭാഗ്യവശാൽ ആളുകൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കണം കുറേ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി അവരെല്ലാം അശ്വരമാണെന്ന് പാവപ്പെട്ടവരാണെങ്കിലും പണക്കാരാണെങ്കിലും പാവപ്പെട്ടവർ കുറച്ചുകൂടി ബോധവാന്മാരാണ് പണക്കാരാണ് ചിന്തിക്കുന്നത് അവരെന്നും അവിടെ തന്നെ ഉണ്ടാകുമെന്ന് കാരണം ഈ നാല് ചെറുതുകളുടെ സുരക്ഷിതത്വത്തിൽ നിങ്ങളൊരു ജീവിതം പോലുമല്ല നിങ്ങളെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്